ഹായ് ഫ്രണ്ട്സ്, ഗോൾഡൻ പി എസ് സിയിലേക്ക് സ്വാഗതം. ഒരു ഇടവേളയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും തുടങ്ങുന്നു. തൊഴിൽ വാർത്തയിൽ യൂണിവേഴ്സിറ്റി എൽ ജി എസിൻ്റെ ചോദ്യങ്ങൾ വന്നു തുടങ്ങി. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇന്ത്യയുടെ ദേശീയ പതാകയുടെ മുകളിൽ കുങ്കുമം, നടുക്ക് വെള്ള, താഴെ പച്ച എന്നീ നിറങ്ങളും മധ്യഭാഗത്ത് നാവിക നീല നിറമുള്ള അശോകചക്രവും ആലേഖനം ചെയ്തിട്ടുണ്ട്. ദേശീയ പതാകയിലെ കുങ്കുമനിറം സൂചിപ്പിക്കുന്നത് ത്യാഗം, ധീരത. ദേശീയ പതാകയിലെ വെള്ളനിറം സൂചിപ്പിക്കുന്നത് സത്യം, സമാധാനം. ദേശീയ പതാകയിലെ പച്ചനിറം സൂചിപ്പിക്കുന്നത് സമൃദ്ധി, സംസ്കാരം. ദേശീയ പതാകയിലെ നിറങ്ങൾക്ക് വ്യാഖ്യാനം നൽകിയത് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ദേശീയ പതാകയുടെ ആകൃതി ദീർഘ ചതുരാകൃതി. 1931 മുതൽ ഭരണഘടനാ നിർമ്മാണ സമിതി ദേശീയ പതാക അംഗീകരിക്കുന്നതുവരെ പതാകയുടെ മധ്യഭാഗത്ത് അശോകചക്രത്തിന് പകരം ചർക്കയായിരുന്നു ഉണ്ടായിരുന്നത്. ദേശീയ പതാകയുടെ മധ്യത്തിലുള്ള അശോകചക്രം സ്വീകരിച്ചിരിക്കുന്നത് ഉത്തർപ്രദേശിലെ സാരാനാഥിലെ അശോകസ്തംഭത്തിൽ നിന്നാണ്. അശോകചക്രത്തിലെ അരക്കാലുകളുടെ എണ്ണം 24. ബുദ്ധമതം അനുശാസിക്കുന്ന 12 ധർമ്മങ്ങളുടെ മുന്നോട്ടും പിന്നോട്ടുമുള്ള പ്രയാണങ്ങളെയാണ് 24 അരക്കാലുകൾ കൊണ്ടർത്ഥമാക്കുന്നത്. അശോകചക്രത്തെ ധർമ്മചക്രമെന്നും വിളിക്കുന്നു. ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം 3:2. സ്വതന്ത്ര ഇന്ത്യയുടെ പതാക തിരഞ്ഞെടുക്കാൻ ഭരണഘടനാ നിർമ്മാണ സഭ 1947 ജൂൺ 23 നിയോഗിച്ച അഡ്ഹോക് കമ്മിറ്റിയുടെ തലവൻ ഡോക്ടർ രാജേന്ദ്രപ്രസാദ്. ഇന്ത്യയിലെ വനിതകളുടെ ഉപഹാരമായി ദേശീയ പതാക ഭരണഘടനാ നിർമ്മാണ സഭയ്ക്ക് സമർപ്പിച്ചത് ഹൻസ മേത്ത. ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ പതാകയെ അംഗീകരിച്ചത് 1947 ജൂലൈ 22. ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ പതാക കമ്മിറ്റിയുടെ അധ്യക്ഷൻ ജെ ബി കൃപലാനി. ദേശീയ പതാകയുടെ മാതൃക തയ്യാറാക്കിയ വ്യക്തി പിംഗലി വെങ്കയ്യ, ആന്ധ്രാപ്രദേശുകാരൻ. ദേശീയ പതാക ഇന്നു കാണുന്ന രീതിയിൽ രൂപകൽപ്പന ചെയ്തത് സുരയ്യ തിയാബ്ജി. ഇന്ത്യൻ പതാക നിയമം ഭേദഗതി വരുത്തുന്നതിൽ പ്രധാന പങ്കുവഹിച്ച വ്യക്തി നവീൻ ജിൻഡാൽ. ഇന്ത്യയിൽ ദേശീയ പതാക നിർമ്മിക്കാൻ ചുമതലപ്പെട്ട ഏക അംഗീകൃത സ്ഥാപനം കർണാടക ഖാദി ഗ്രാമോദയ സംയുക്ത സംഘം, ഹൂബ്ലി, കർണാടകത്തിൽ. കർണാടക ഖാദി ഗ്രാമോദയ സംയുക്ത സംഘത്തിൻ്റെ ആദ്യ ചെയർമാൻ വെങ്കടേഷ് മേധാവി. കർണാടക ഖാദി ഗ്രാമോദയ സംയുക്ത സംഘം രൂപവത്കരിച്ച വർഷം 1957 നവംബർ 1. ഇന്ത്യയുടെ ദേശീയ പതാക ബഹിരാകാശത്ത് എത്തിച്ച പേടകം അമേരിക്കയുടെ അപ്പോളോ 15. നിലവിൽ ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിലുള്ള ദേശീയ പതാക സ്ഥാപിച്ചിരിക്കുന്ന സ്ഥലം ഹൊസ്പേട്ട്, കർണാടകത്തിൽ. കേരളത്തിൽ ഏറ്റവും ഉയരത്തിലുള്ള ദേശീയ പതാക സ്ഥാപിച്ചിരിക്കുന്ന സ്ഥലം കനകക്കുന്ന്, തിരുവനന്തപുരത്ത്. സ്വാതന്ത്ര്യത്തിന് ശേഷം ആദ്യമായി ദേശീയ പതാക ഉയർത്തിയത് ജവഹർലാൽ നെഹ്റു, ചെങ്കോട്ടയിൽ. സ്വാതന്ത്ര്യദിനത്തിൽ ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തുന്നത് പ്രധാനമന്ത്രി. റിപ്പബ്ലിക് ദിനത്തിൽ ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തുന്നത് രാഷ്ട്രപതി. ത്രിവർണ പതാക രാജ്യത്തിൻ്റെ പതാകയായി അംഗീകരിച്ച കോൺഗ്രസ് സമ്മേളനം
1931 കറാച്ചി സമ്മേളനം. ദേശീയ പ്രസ്ഥാനത്തിന് പൊതുവായി ഒരു പതാക വേണമെന്നും സ്വയം പര്യാപ്തതയുടെ പ്രതീകമായ ചർക്ക അതിൽ വേണമെന്നും ഗാന്ധിജിയോട് നിർദ്ദേശിച്ച വ്യക്തി ലാലഹൻസ് രാജ്. ദേശീയ പ്രസ്ഥാനത്തിന് പൊതുവായി ഒരു പതാക വേണമെന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചത് ഗിരീഷ് ചന്ദ്രബോസ് 1883 ലാഹോറിൽ. സിസ്റ്റർ നിവേദിതയുടെ പതാക. ഭാരതത്തിന് ആദ്യമായി ഒരു ദേശീയ പതാക നിർമ്മിച്ചത് സിസ്റ്റർ നിവേദിത 1904. സിസ്റ്റർ നിവേദിത നിർമ്മിച്ച പതാകയുടെ നിറം ചുവപ്പ് മഞ്ഞ. സിസ്റ്റർ നിവേദിത നിർമ്മിച്ച പതാകയുടെ ആകൃതി സമചതുരാകൃതി. സിസ്റ്റർ നിവേദിതയുടെ പതാകയിൽ ഇന്ദ്രൻ്റെ വജ്രായുധവും വന്ദേമാതരം എന്നും ബംഗാളി ഭാഷയിൽ ആലേഖനം ചെയ്തിരുന്നു. കൊൽക്കത്ത ഫ്ലാഗ്. 1906 സജീന്ദ്രപ്രസാദ് ബോസ് ഡിസൈൻ ചെയ്ത പതാകയാണ് കൊൽക്കത്ത ഫ്ലാഗ്. ആദ്യമായി ഇന്ത്യയുടെ ദേശീയ പതാക ഉയർത്തിയ സ്ഥലം കൊൽക്കത്തയിലെ പാൾസി ബഗാൻ സ്ക്വയറിൽ 1906 ഓഗസ്റ്റ് 7. കൊൽക്കത്തയിലെ പാൾസി ബഗാൻ സ്ക്വയറിൽ പതാക ഉയർത്തിയ വ്യക്തി സുരേന്ദ്രനാഥ ബാനർജി. കൊൽക്കത്ത ഫ്ളാഗിലെ നിറങ്ങൾ ഓറഞ്ച് മഞ്ഞ പച്ച. ബ്രിട്ടീഷ് ഇന്ത്യയിലെ 8 പ്രവശ്യകളെ പ്രതിദാനം ചെയ്യുന്ന 8 താമരകളും സൂര്യനും ചന്ദ്രക്കലയും ഉൾപ്പെട്ടതായിരുന്നു കൊൽക്കത്ത ഫ്ളാഗ്. മാഡം ബിക്കാജിക്കാമയുടെ പതാക. ഇന്ത്യൻ ജനതയുടെ പതാക എന്ന പേരിൽ ഇന്ത്യക്ക് പുറത്ത് ഒരു പതാക ആദ്യമായി പ്രദർശിപ്പിച്ചത് മാഡം ബിക്കാജി കാമയാണ്. മാഡം ബിക്കാജി കാമ ആദ്യമായി ത്രിവർണ പതാക ഉയർത്തിയ സ്ഥലം ജർമ്മനിയിലെ സ്റ്റുട്ട്ഗർട്ട്. 1907 ഓഗസ്റ്റ് 22 നടന്ന 2nd ഇൻ്റർനാഷണൽ സോഷ്യലിസ്റ്റ് കോൺഫറൻസിലാണ് ത്രിവർണ പതാക മാഡം ബിക്കാജി കാമ ഉയർത്തിയത്. പച്ച മഞ്ഞ ചുവപ്പ് എന്നീ നിറങ്ങളുള്ള ത്രിവർണ പതാക യഥാക്രമം ഇസ്ലാം ഹിന്ദു ബുദ്ധമതങ്ങളെ പ്രതിദാനം ചെയ്യുന്നു. ബ്രിട്ടീഷ് ഇന്ത്യയിലെ 8 പ്രവശ്യകളെ പ്രതിദാനം ചെയ്യുന്ന 8 താമരകളും ഹിന്ദു മുസ്ലിം ഐക്യത്തെ പ്രതിദാനം ചെയ്യുന്ന സൂര്യനും ചന്ദ്രക്കലയും ഉൾപ്പെട്ടതായിരുന്നു മാഡം ബിക്കാജി കാമ ഉയർത്തിയ പതാക. പതാകയുടെ മധ്യഭാഗത്ത് ദേവനാഗിരി ലിപിയിൽ വന്ദേമാതരം എന്ന് ആലേഖനം ചെയ്തിരുന്നു. കാമ ഉയർത്തിയ പതാക രഹസ്യമായി ഇന്ത്യയിൽ എത്തിച്ച വിപ്ലവകാരി ഇന്ദുലാൽ യാജ്ഞിക്കാണ്. കാമ ഉയർത്തിയ പതാക സൂക്ഷിച്ചിരുന്ന സ്ഥലം പൂനെയിലെ മറാത്ത ആൻഡ് കേസരി ലൈബ്രറി. 1917 മുകളിൽ ഇടതുവശത്തായി യൂണിയൻ ജാക്കും താഴെ ചന്ദ്രക്കലയും 7 നക്ഷത്രങ്ങളും ഉൾപ്പെട്ട പതാക നിർമ്മിച്ചത് ബാലഗംഗാധര തിലകാണ്. ഹർഗർ തിരങ്ക. സ്വാതന്ത്ര്യത്തിൻ്റെ 75th വാർഷികാഘോഷത്തോടനുബന്ധിച്ചുള്ള ആസാദി കാ അമൃത് മഹോത്സവത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ച ക്യാമ്പയിൻ ഹർഗർ തിരങ്ക 2022 ഓഗസ്റ്റ് 13 മുതൽ 15 വരെ. 2002 ഫ്ലാഗ് കോഡ് ഓഫ് ഇന്ത്യ. 1971 ദേശീയ ബഹുമതികളോടുള്ള ആദരവ് സംബന്ധിച്ച നിയമം എന്നിവ അനുസരിച്ചായിരിക്കണം ദേശീയ പതാക ഉയർത്തുന്നതും ഉപയോഗിക്കുന്നതും പ്രദർശിപ്പിക്കുന്നതും. 2002 ജനുവരി 26 ഫ്ലാഗ് കോഡിൽ 2021 ഡിസംബർ 30
2022 ജൂലൈ 19-നും ഭേദഗതി വരുത്തിയിരുന്നു. ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നന്ദി, നമസ്കാരം.